നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. മഴക്കാല രോഗങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ആയുർജീവനത്തിൻ്റെ ഇന്നത്തെ വിഷയം. മഴക്കാലം രോഗങ്ങളുടെ കാലമാണ്. മൺസൂൺ സമാഗമത്തിൽ കേരളം രോഗികളെ കൊണ്ട് നിറയുന്നു. പലതരം വ്യാധികളുണ്ടാകുമെങ്കിലും പകർച്ചപ്പനികളും പകർച്ചവ്യാധികളുമാണ് മനുഷ്യനിൽ ഭീതി ജനിപ്പിക്കുന്നത്. ഈ വർഷം ഡെങ്കിപ്പനി വളരെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. മൺസൂൺ കാലത്തെ പകർച്ചവ്യാധികൾ അധികവും നാം തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. വേനൽക്കാലത്ത് നാം വഴിയരികിലും മറ്റും സംഭരിച്ച മലിന വസ്തുക്കൾ, അത് പ്ലാസ്റ്റിക് കവറിലും മറ്റും കെട്ടി പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതാവാം. ഇവ കീടങ്ങൾക്കും രോഗാണുക്കൾക്കും ആവാസ വ്യവസ്ഥയും ഭക്ഷണവുമായി തീരുന്നു. രോഗാണുക്കൾ പെരുകുന്നു. രോഗവാഹകരായ കീടങ്ങൾ മനുഷ്യരിലേക്ക് ഈ രോഗമെത്തിക്കുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി മുതലായവ ഇത്തരത്തിൽ മനുഷ്യരിലേക്ക് എത്തുന്നവയാണ്. ഇതുകൂടാതെ മറ്റു പകർച്ചവ്യാധികളായ അതിസാരം, ഛർദി, മലേറിയ, കോളറ എന്നിവയും ഈ സീസണിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത്തരം അസുഖങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം, മഴക്കാലത്ത് കുടിവെള്ളവും മലിനജലവും തമ്മിൽ കലരുന്നതാണ്. നമുക്കറിയാം, കേരളം ജലാശയങ്ങളുടെ നാടാണ്. ജലനിരപ്പ് ഉയരുമ്പോൾ മലിനജലത്തിൽ, പ്രത്യേകിച്ച് വിസർജ്യ വസ്തുക്കളുടെ സമ്പർക്കമുള്ള ജലം കുടിവെള്ളവുമായിട്ട് കലരുന്നു. അതുകൊണ്ട് നിർബന്ധമായും 3 മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ച വെള്ളം മാത്രമേ നാം ഉപയോഗിക്കാവൂ. പാകം ചെയ്യാത്ത ഒരു ഭക്ഷണവും ഈ സീസണിൽ കഴിക്കരുത്. കുട്ടികൾ ചെളിവെള്ളത്തിൽ കളിക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കാരണം ചെളിവെള്ളത്തിൽ, രോഗാണുക്കൾ സമൃദ്ധമായ ചെളിവെള്ളത്തിൽ കാലിലെ മുറിവിൽ കൂടി എലിപ്പനിയുടെ അണുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ വളങ്കടി, ഫംഗസ് രോഗങ്ങൾ, നഖത്തിനും വിരലിനും അണുബാധ, ഇവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. മഴക്കാലം വളരെ ശ്രദ്ധയോടുകൂടി കഴിഞ്ഞുകൂടേണ്ടത് ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.